കാണില്ലേ യാമിനെ കാണില്ലേ തുടങ്ങാം ഓക്കെ യാമി ഇത് അപ്പൊ മമ്മക്ക് യാമ ഓക്കെ അല്ലേ ഹലോ ഫ്രണ്ട്സ് യാമി വ്ളോഗറിന്റെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്കിപ്പോ ഈ ഒരു കോവിഡ് കാലത്ത് നമുക്കിപ്പോ പുറത്തൊന്നും പോയിട്ട് പുരുകൊന്നും ത്രെഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട്ടിലുള്ള ഷേവിങ് സെറ്റ് യൂസ് ചെയ്ത് സിമ്പിളായിട്ട് അതായത് ഒത്തിരി ഭംഗിയൊന്നും ഉണ്ടാവില്ല അത്ര നമ്മളാരും മുമ്പ് ചെയ്ത് പരിചയമൊന്നുമില്ലല്ലോ അപ്പോൾ ചെറിയ രീതിയിൽ അതായത് ഒന്ന് പുരുകത്തിനൊന്ന് ഒതുക്കി റെഡിയാക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ഷേവിങ് സെറ്റ് യൂസ് ചെയ്തിട്ട് പുരുകം ത്രെഡ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും മുഴുവനായിട്ട് കാണുക ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ തുടങ്ങല്ലേ വീഡിയോ യാമി ഉറങ്ങി എഴുന്നേറ്റിരിക്കുകയാണ് അപ്പോൾ ഇനി കഴിക്കാനൊക്കെ എന്തെങ്കിലും കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൗഡർ അപ്ലൈ ചെയ്യാം പൗഡർ തേച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹെയർ മൊത്തമായിട്ട് നമുക്ക് എടുത്ത് കളയാനായിട്ട് പറ്റും അപ്പോൾ നല്ലപോലെ നമുക്ക് പൗഡർ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ചെയ്തതിന് ശേഷം എല്ലാ ഭാഗത്തും പൗഡർ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ഷേവിങ് സെറ്റ് അതായത് പുതിയതാണെങ്കിൽ ഓക്കെ അതായിരിക്കും ഏറ്റവും നല്ലത് കുറച്ചും കൂടിയും പെട്ടെന്ന് തന്നെ മൂർച്ചയുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ നെറ്റിയിട്ട് മുടിയൊക്കെ നമുക്ക് നീക്കാം എനിക്കധികം നെറ്റിയിലില്ല മുടി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എടുത്ത് തീരും കുറച്ചുള്ളൂ അപ്പോൾ ഒന്ന് നെറ്റീൻ്റെ ആ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് മുടിയുണ്ട് അത് എൻ്റെ പോരുന്നുണ്ട് അപ്പോൾ പൗഡറിൻ്റെ കൂടെ അതങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് പോന്നോളൂ അപ്പോൾ നെറ്റിയിട്ട് മുഴുവനായിട്ട് കഴിഞ്ഞിട്ട് നമ്മളെ ആ നെറ്റീൻ്റെ ആ പൊട്ടിക്കുന്ന ഭാഗത്തുണ്ടല്ലോ അവിടുത്തെ മുടിയും കൂടി നമുക്ക് ഷേവ് ചെയ്ത് കളയാം ഇതുപോലെ നമുക്ക് പതുക്കെ വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഷേവ് ചെയ്ത് കളയാം ഇനി അടുത്തത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രഷ് ഇതുപോലത്തെ ഉപയോഗിച്ചിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം മുടി ഇതുപോലെ കോംബ് ചെയ്ത് കൊടുക്കാം ഇനി കോംബ് ചെയ്തതിന് ശേഷം പതുക്കെ ഇതുപോലെ ഒന്ന് ഷേവിങ് സെറ്റ് യൂസ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം മുകൾ വശം നല്ല രീതിയിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി താഴെ നമുക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ താഴെ വശം ഇതേപോലെ ഒന്ന് മുകളിലോട്ടൊന്ന് കുരുകം പൊക്കി പിടിച്ചതിന് ശേഷം പതുക്കെ ഷേവിങ് സെറ്റ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ മുകളിലേക്ക് ഇടയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ കറക്റ്റായിട്ട് പുരുകത്തിൻ്റെ ഷേപ്പ് അറിയാനായിട്ട് പറ്റുമല്ലോ ഒന്ന് കോംബ് ചെയ്തിട്ടും കൊടുക്കാം എന്നിട്ട് ഇതുപോലെ പതുക്കെ വേണം ചെയ്യാനായിട്ട് സ്പീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് തെന്നിമാറി പോകും കേട്ടോ അപ്പോൾ ഇതുപോലെ കോംബ് ഉപയോഗിച്ചിട്ട് മുകളിലോട്ട് പുരുകാക്കി കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ലെങ്ത് ഉണ്ടോയെന്ന് അറിയാനായിട്ട് പറ്റും അങ്ങനെ ലെങ്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സീസറോ യൂസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ വലിയ സീസറാണ് ചെറിയ സീസറാണെങ്കിലാണ് നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ താഴോട്ടും ഐബ്രോ ഒന്ന് ജസ്റ്റ് കോംബ് ചെയ്തിട്ട് എക്സ്ട്രാ വരുന്ന കുഞ്ഞു കുഞ്ഞു ഹെയർ ഉണ്ടോ അത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ കണ്ടില്ലേ രണ്ട് പുരുവത്തിൻ്റെ ഡിഫറൻസ് കണ്ടറിയാൻ പറ്റും ഒരുപാട് അങ്ങനെ ഞാൻ ഷേപ്പാക്കിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കുക ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കാർഡ് പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന പോലെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒതുക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണത് അപ്പോൾ ശരിക്കും ഷേവിങ് സെറ്റ് കൊണ്ട് ഉള്ള ഒരു പുരുകം ത്രെഡ് ചെയ്യുക എന്നുള്ളത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്കെപ്പോഴും ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ പക്ഷെ ഇപ്പോൾ നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പുരുകം ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ഉള്ള അത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷേവിങ് സെറ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വളർന്നു വരും അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ് നമുക്കൊരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാർക്കൺ ചെയ്ത് കൊടുക്കുക ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ആരെയും സഹായമില്ലാതെ ഒന്ന് പുരുകൊതുക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇതല്ലാതെ നമുക്ക് പുരുകം ത്രെഡ് ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇൻസ്ട്രുമെൻസൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ദിവസം വേറെ യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു